ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3000-ൽ ഒരുവൻ. ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞത് വിവരദോഷമാണ്, അദ്ദേഹം വിവരദോഷിയാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ടോ? പാർട്ടിക്ക് തന്നെ ആ നിലപാടുണ്ടോ? ഓഹോ, ഇതാണോ കാര്യം? ഒന്നുമില്ല, അതാണ് പറയുന്നത്. വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യത്തിനും പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല മുഖ്യമന്ത്രി. വ്യക്തിപരമായി അദ്ദേഹം വികാരം കൊള്ളാറില്ല, അത് ദയവായി മനസ്സിലാക്കണം. അദ്ദേഹം വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കാറില്ല. ആ രേഖ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണോ? കാണാം. കണ്ടോളൂ. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് കേട്ടോ, നിങ്ങൾ ആളെ വിളിക്കുന്ന ആളെ വിളിച്ചാൽ മതി. തീർന്നിട്ടില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. അദ്ദേഹത്തിന്റെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് ഈ ഒരാഴ്ച മുന്നേ വരെ എല്ലാ പത്രവും എഴുതി. അതെപ്പോ അപ്പ അഴകെ ഉണ്ട് ആണോ? ഈ കള്ളും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അത് ആദ്യം പഠിക്കണം നീ കേട്ടാ. പിന്നെ വ്യക്തിപരമായി അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെന്നും അത് ഈ പറയുന്നല്ലോ. പുരോഹിതന്മാർക്കിടയിൽ വിവരദോഷികൾ ഉണ്ട് എന്നതാണ് ആ പുരോഹിതന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് വ്യക്തിപരമായ പരാമർശമല്ലേ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിലല്ല. അദ്ദേഹം അങ്ങനെ മറുപടി പറയുന്ന ആളല്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാറില്ല. ഇനി ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല. അഞ്ചാമത്തെ തവണ ചോദിച്ചു, ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങേക്ക് പറയുമോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സർ. കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം വിവരദോഷിയാണ് എന്ന്. അത് പാർട്ടിയുടെ നിലപാടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആറാമത്തെ തവണ അടുക്കൽ കെ എൽ കുമാർ. എടാ, ഇവൻ ആമ്പർ അടിച്ചിട്ട് പോലും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. കേരളത്തിലെ ഒരു അഭിമന്ത്രനായ പുരോഹിതന് നേരെ നടത്തിയ ഒരു അധിക്ഷേപമാണത്. വിവരദോഷി എന്ന് പറയുന്നത് പട്ടും വളയുമല്ലോ, അധിക്ഷേപമാണ്. തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചത് സി പി എമ്മിന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോ അനിൽകുമാർ അതിന് നൽകിയ ഉത്തരം അതെ എന്നാണ്. എടാ ഉഗ്രൻ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. അപ്പൊ പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് അനിൽകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ വിവരദോഷിയാണ് എന്നൊരു നിലപാട് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. നീ മിണ്ടരുത്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇന്ന് ഇത്രയും മതി, ബാക്കി ഇന്നാളെ.